നമസ്കാരം. നവരാത്രിയുമായി ബന്ധപ്പെട്ട പുതിയ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് പുറത്തിറക്കുന്നത്. നവരാത്രിയുടെ സന്ദേശം അറിവിൻ്റെ സന്ദേശമാണ്. അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ നിന്ന് ജ്ഞാനത്തിൻ്റെ മഹാധീരത്തിലേക്ക്, അനന്തമായ ആകാശത്തിലേക്ക് നമ്മെ കൈപിടിച്ച് കൊണ്ട് എത്തിക്കുന്ന ഒന്നാണ് നവരാത്രി എന്ന് പറയുന്നത്. നവരാത്രിയിൽ 9 ദിനങ്ങളിലായി ദേവി പൂജയ്ക്കാണ്, ആരാധനയ്ക്കാണ്, ഉപാസനയ്ക്കാണ് പ്രാധാന്യം. ശക്തിയുടെ സ്രോതസ്സായ സർവശക്തിയുടെയും അറിവിൻ്റെയും ഒക്കെ ആധാരമായിട്ടുള്ള, ഊർജ സ്രോതസ്സായിട്ടുള്ള, വിദ്യാദേവതയായിട്ടുള്ള സാക്ഷാൽ ദേവിയെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നവരാത്രിയുടെ പ്രത്യേകത. ഈ സവിശേഷ ദിനങ്ങളിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ കൂടുതലായി ഈ ആരാധനയിൽ പങ്കെടുക്കണം എന്നുള്ളതാണ് ആചാര്യന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ദേവിയെ വ്യത്യസ്ത ഭാവങ്ങളിൽ 9 ദിനം പൂജിക്കുന്നു. ദേവി എന്ന് പറയുന്നത് സർവ്വതിൻ്റെയും ആധാരമാണ്. സ്ത്രീയെ ശക്തിയായി കാണുന്ന ഒരു സംസ്കാരമാണ് ഭാരതത്തിൻ്റേത്. ഭാരത സംസ്കാരം എന്ന് പറയുന്നത് സ്ത്രീകളുടെ, ഭാരത സ്ത്രീകൾ തന്നെ ഭാവശുദ്ധി എന്നാണ് പറയുന്നത്. കരുത്തായി, ഊർജമായി, സ്രോതസ്സായി, അറിവായി, നിറവായി നമ്മൾ സ്ത്രീയെ കാണുന്നു. കടലിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ കടൽ അമ്മയെ എന്ന് നമ്മൾ വിളിക്കുന്നത് പോലെ, പ്രകൃതിയെക്കുറിച്ച് നമ്മൾ പ്രകൃതി ദേവി എന്ന് പറയുന്നത് പോലെ, ഭൂമിയെക്കുറിച്ച് പറയുമ്പോൾ ഭൂമി ദേവി, സർവം സഹയായ, സർവ്വതും ക്ഷമിക്കുന്ന ഭൂമി ദേവി എന്ന് പറയുന്നത് പോലെ, വനദേവത എന്ന് പറയുന്നത് പോലെ, ഇവിടെ ഈ പ്രകൃതി ദേവിയെ, അറിവിൻ്റെ നിറവിനെ, ശക്തി സ്വരൂപിണിയെ, എല്ലാ ദുർഗങ്ങളും എല്ലാ തടസ്സങ്ങളും തച്ചുടയ്ക്കുന്ന, അവസാനം മഹിഷാസുരൻ എന്ന് പറയുന്ന ആ അസുരനെ ആക്രമിച്ച് നിർവീര്യമാക്കി അവനെ നിഗ്രഹിച്ചിട്ട് ആ ശക്തി സ്രോതസ്സായിട്ടുള്ള, ശക്തിയുടെ പ്രതീകമായ സിംഹാസനാരൂഢയായി കടന്നു വരുന്ന ദേവി, അതാണ് നമ്മൾ വിജയദശമിയായി കൊണ്ടാടപ്പെടുന്നത്. അന്ന് നമ്മൾ അക്ഷരം എഴുതുകയാണ്. പുതിയ തലമുറയ്ക്ക് അക്ഷരം പകർന്നുകൊണ്ട് ജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ ആ അമൃത തീരത്തിലേക്ക് അവരെ നമ്മൾ കൈപിടിച്ചു നടത്തിക്കുന്നു വിജയദശമി ദിനത്തിൽ. അത് വിജയത്തിൻ്റെ കൊടി അടയാളമാണ്. ദേവിയുടെ വിജയശീലാളിതയായി ദേവി കടന്നു വരുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് വിജയദശമി ആഘോഷിക്കുന്നത്. ഇവിടെ 3 ഭാവങ്ങളിൽ എന്ന് പറയുമ്പം, ദുർഗ, ആ ശക്തിസ്വരൂപിണിയായ ദുർഗ, അതോടൊപ്പം തന്നെ ലക്ഷ്മി ദേവി. ലക്ഷ്മി എന്ന് പറയുമ്പോൾ വിഷ്ണു സ്വരൂപിണിയായിട്ടുള്ള ലക്ഷ്മി. അങ്ങനെ 3 ദിവസം ലക്ഷ്മി സ്വരൂപിണി, വിഷ്ണു സ്വരൂപിണിയായ ലക്ഷ്മിയായിട്ട് 3 ദിവസം. അതോടൊപ്പം തന്നെ ശിവൻ സ്വാധീനമുള്ള എന്താണ് ദുർഗയായിട്ട്, ശക്തിസ്വരൂപിണിയായിട്ട് 3 ദിവസം. ബ്രഹ്മാവിൻ്റെ സഹധർമ്മിണിയായിട്ടുള്ള സരസ്വതി ദേവി, വീണാപാണിയായ സരസ്വതി ദേവി, ശുഭ്രവസ്ത്രധാരിയായ സരസ്വതി ദേവി, സർവജ്ഞാനത്തിൻ്റെയും ആധാരമായിട്ടുള്ള ആ സരസ്വതി ദേവിയുടെ 3 ദിവസമായി, അങ്ങനെ 9 ദിനങ്ങളിൽ 9 വ്യത്യസ്തമായിട്ടുള്ള ഭാവങ്ങളിൽ നമ്മൾ ആരാധിക്കുന്നു. ഈ ആരാധന എന്ന് പറയുന്നത് നമ്മുടെ അറിവിലേക്ക്, അല്ലെങ്കിൽ അറിവിൻ്റെ നിറവിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള ഒരു മാർഗമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ നവരാത്രി ആഘോഷത്തിന്, നവരാത്രിയിലെ സരസ്വതി പൂജയ്ക്ക് ഒക്കെ വലിയ പ്രാധാന്യമാണ് നമ്മുടെ ആചാര്യന്മാർ കൽപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ നവരാത്രി എന്ന് പറയുമ്പോൾ പറയാറുണ്ട്, നമ്മുടെ ദേവി മാഹാത്മ്യത്തിൽ, ദേവി മാഹാത്മ്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ചിന്തകളിലൂടെ, കഥകളിലൂടെ അവതരിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. അത് മഹാവിദ്യ, മഹാമായ, മഹാമേധ, മഹാസ്മൃതി, മഹാമോഹ ഭഗവതി, മഹാദേവി, മഹേശ്വരി എന്ന് സർവ്വതിൻ്റെയും ആധാരമായിട്ടുള്ള വിദ്യയുടെ, മേധയുടെ, പ്രജ്ഞയുടെ, അറിവിൻ്റെ, സർവ്വതിൻ്റെയും ആധാരമയിയായിട്ട് നിൽക്കുന്ന ദേവിയെ ആരാധിക്കുന്ന, വർണ്ണിക്കുന്ന ഭാഗങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ സർവമംഗള മംഗല്യേ ശിവേ സർവാർത്ഥ സാധകേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമസ്തുതേ എന്ന് പറയുന്ന പോലെ, അമ്മേ നാരായണ, ദേവി നാരായണ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ, ഒരുപാട് എല്ലാത്തിൻ്റെയും ആധാരമായി ആധ്യാത്മികതയിൽ നിറഞ്ഞു നിൽക്കുന്ന ആ അമ്മ സങ്കല്പം, ആ മാതൃസങ്കല്പം, ആ മാതൃപൂജ. അതുകൊണ്ട് തന്നെയാണ് നവരാത്രി നാളുകളിൽ മാതൃപൂജയ്ക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ മുന്നിൽ വന്നു നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ പോലും അമ്മയായി കാണുന്ന ആ അമ്മ സങ്കല്പം, ആ മാതൃസങ്കല്പമാണ് ഇവിടെ പ്രാധാന്യമായിട്ട് നമ്മൾ കൽപ്പിച്ചിരിക്കുന്നത്. അസമം ഉത്തരേന്ത്യയിലൊക്കെ ആണെങ്കിൽ ആയുധ പൂജ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ദുർഗാഷ്ടമിയോടനുബന്ധിച്ച് ആയുധ പൂജയ്ക്കും അത്തരത്തിലുള്ള വാഹന പൂജയ്ക്കും മറ്റുമൊക്കെ പ്രാധാന്യം കൽപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട്. നമ്മളിവിടെ അറിവിനാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത്. നമുക്കിവിടെ അക്ഷരമെഴുത്തിനാണ് പ്രാധാന്യം. നമ്മളിവിടെ വിജയദശമിക്കാണ് പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത്. അപ്പം അറിവ് നേടാനുള്ള ഒരവസരം, അറിവ് നേടാനുള്ള ഏറ്റവും വലിയ അവസരമായിട്ട് നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കണം. അറിവ് നേടുക, അറിവ് നേടി, അറിവ് നേടി ജീവിതത്തിൽ വിജയം നേടുക, അറിവിനെ ആയുധമാക്കി മാറ്റുക,
ഒരുപാട് 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 പ്രശ്നങ്ങൾ, ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് പ്രതിഭാസങ്ങൾ, ഒരുപാട് തടസ്സങ്ങൾ വന്ന് നിൽക്കുമ്പോൾ ആ തടസ്സങ്ങളെയെല്ലാം നേരിടാനായിട്ട് അറിവെന്ന് പറയുന്ന ആയുധം ധരിക്കുക, ആ ആയുധധാരിയായി മുന്നോട്ട് പോവുക എന്നുള്ള വലിയ സന്ദേശമാണ് ശരിക്കും നവരാത്രി നമുക്ക് നൽകുന്നത്. നവരാത്രി നമുക്ക് നൽകുന്ന ഈ സന്ദേശം, അറിവിനെ നേടുക, അറിവിനെ ആയുധമാക്കുക, അറിവ് നേടാതെ ജീവിതത്തിൽ നിലനിൽപ്പില്ല, അറിവ് നേടാതെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ തരണം ചെയ്യാനാവില്ല എന്നുള്ള സന്ദേശം, ഏറ്റവും ശ്രേഷ്ഠമായ സന്ദേശം. അതുമാത്രമാണ് നമുക്ക് മിച്ചമുണ്ടാകുന്ന സമ്പത്ത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് നവരാത്രി കടന്നു പോകുന്നത്. അതുകൊണ്ട് ഈ നവരാത്രി കാലമെന്ന് പറയുന്നത് അറിവ് നേടുവാൻ, അറിവ് നൽകുന്നവരെ ആദരിക്കുവാൻ, സർവം സഹയായ ഭൂമിദേവിയെപ്പോലെ നമുക്ക് ജീവിതത്തിൽ പ്രാധാന്യം കൽപ്പിച്ച് നമ്മെ വളർത്തി വലുതാക്കിയ അമ്മമാരെ അല്ലെങ്കിൽ അമ്മയെ അല്ലെങ്കിൽ മാതൃസങ്കല്പത്തെ ആരാധിക്കുവാൻ പ്രണമിക്കുവാൻ ഒക്കെയുള്ള വീണ് കിട്ടുന്ന അവസരമായി അസുലഭ സന്ദർഭമായി കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നുള്ള വലിയ ആശംസ മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എങ്കിൽ തീർച്ചയായും നിങ്ങളത് ലൈക്ക് ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുന്നതിനും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും ഉള്ള മനസ്സ് കാട്ടി പിന്തുണയ്ക്കണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ഈ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നവരാത്രി ആശംസകൾ.